ഹലോ വെൽക്കം ടു മോം ആൻഡ് ആൻഡ്സ് വൈബ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാൻ ആൻ എല്ലാവരും അച്ഛനിൽ നിന്ന് വിളിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അത്ര ഗ്രാൻഡ് ആയിട്ടൊന്നും അല്ല ചെറുതായിട്ടാണ് പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുമെന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ബെസ്റ്റ് ആക്കാൻ ഞങ്ങൾ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു ചിക്കൻ റോസ്റ്റ് ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസും ചിക്കൻ്റെ മാരിനേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി 2 കിലോ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് കറിവേപ്പില 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം ഒരു 30 മിനിറ്റെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് നമ്മൾ ഈ ചേർത്ത എല്ലാ മസാല കൂട്ടും ചിക്കനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേർത്ത മസാലകളുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഒരു കാര്യമുള്ളത് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഓയിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം ഇനി അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 3 സെക്ഷനായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത് ചിക്കൻ ഒരുപാട് അങ്ങ് വറുത്ത് എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒരു 1/2 കുക്കായാൽ മതി ആ ഒരു പാകത്തിലാണ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു റോസ്റ്റിന് ടേസ്റ്റ് കിട്ടില്ല ചിക്കൻ ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റാണ് എടുത്തു നിൽക്കുക ഇപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ റോസ്റ്റ് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം അതിന് മുൻപ് 2 ചെറിയ സബോള നൈസായിട്ട് അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം സബോള ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ സബോള പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ കോരി മാറ്റി വയ്ക്കുക ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സബോള ഈ വറുത്ത് മാറ്റിയ സബോള നമ്മുടെ ചിക്കൻ റോസ്റ്റിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ റോസ്റ്റിന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിന് വേണ്ടി 3 വലിയ സബോള അരിഞ്ഞത് 3-4 ആയാലും കുഴപ്പമില്ല കേട്ടോ സബോള കുറച്ച് കൂടിയാലും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് 4 തക്കാളി 6 പച്ചമുളക് 10 12 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചതച്ച് തന്നെ എടുക്കണം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരില്ല 6 തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ 1 ചെറിയ കപ്പ് ഗ്രീൻ പീസ് വേവിച്ചത് 1 വലിയ കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു ചെറിയ സൈസുള്ള ഒരു തേങ്ങ ഫുൾ എടുത്തിരുന്നു തേങ്ങാപ്പാലിന് വേണ്ടി അതൊറ്റ പാലും മതി 2 പാലും ഒന്നും ആവശ്യമില്ല ഇനി വേണ്ടത് കുറച്ച് കാഷ്യൂനട്ട് അത് നമ്മൾ 10-15 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തി വയ്ക്കുക എന്നിട്ടത് മിക്സിയിൽ നല്ല പേസ്റ്റുമായിട്ട് അരച്ചെടുക്കണം കാഷ്യൂനട്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ അത് പറ്റുവാണെങ്കിൽ എന്തായാലും ചേർത്തോളൂ അത് ആ അരച്ച കൂട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കറി റെഡിയാക്കി ഇടുക അതിന് വേണ്ടി ഒരു കടായ സ്റ്റൗവിലേക്ക് വയ്ക്കുക ഞാൻ ഇവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് കറി ഇളക്കാനൊക്കെ കുറച്ചും കൂടി അതാണ് സൗകര്യം അതുകൊണ്ടാണ് ഉരുളി എടുത്തിരിക്കുന്നത് ഉരുളി നന്നായി ചൂടായി കഴിയുമ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു ആ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് നന്നായി മൂത്ത് വരണം ശരിക്കും നന്നായി വാടി വന്നതിന് ശേഷം മാത്രമാണ് സബോള ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ സബോള ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സബോള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ റോസ്മെല്ലെല്ലാം മാറണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഇങ്ങനൊരു പരുവമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടി ആദ്യം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ റോസ്മെല് മാറണ വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക
അതിന് ശേഷം ഇതെല്ലാം നന്നായി വഴന്നതിന് ശേഷം കറിവേപ്പില കൂടി ചേർക്കണം. കറിവേപ്പില ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് തക്കാളി നന്നായി കുക്കായി വരണം, നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി പോലെ ആവണം. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാണ് ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ ബീൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റെങ്കിലും മിക്സ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മൾ ആ ചേർത്ത ഗ്രീൻ ബീൻസിലേക്ക് നമ്മുടെ മസാലയുടെ ടേസ്റ്റ് എല്ലാം നന്നായി പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ മസാല കൂട്ടൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കാഷ്യൂനട്ട് ചേർത്ത് വെച്ച തേങ്ങാപ്പാൽ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ചിക്കൻ കറി നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിഡ് കൊണ്ട് മൂടി വയ്ക്കുക. വാഴയില കൊണ്ടാണ് ഞാൻ ഇവിടെ മൂടി വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ലോയിലിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കുക. എങ്കിലാണ് നമ്മൾ ചേർത്ത തേങ്ങാപ്പാലിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും ഒക്കെ ടേസ്റ്റ് ശരിക്കും ചിക്കനിലേക്ക് ഇറങ്ങി നല്ലൊരു റോസ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞു, ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സബോള ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിയിലയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസ് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.